കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. കാരണം നമ്മളെ ഒരു നമ്മൾ നമ്മളേതായ അനുഭവങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായതായ അനുഭവങ്ങളും പാടിയപ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു സാന്ത്വനം കിട്ടുന്നുണ്ടായാലും തീർച്ചയായും നമുക്ക് അഭിമാനിക്കാമല്ലോ. അപ്പോൾ വളരെ നല്ല പ്രോത്സാഹനമാണ്. പലപ്പോഴും സെലീനക്ക് ഒരുപാട് ഫ്രണ്ട്ഷിപ്പിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണല്ലേ, കുറെ കൂട്ടുകാർ വേണം, സുഹൃത്ത് ബന്ധങ്ങൾ എപ്പോഴും സൂക്ഷിക്കണം എന്നൊക്കെ ഉള്ള ഒരാളാണ്. എങ്കിലും ഇൻഡസ്ട്രിയെ മൊത്തം എടുക്കുകയാണെങ്കിൽ സെലീനക്കടെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സെലീനക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സുഹൃത്ത് ബന്ധം എത്ര പേരുണ്ടാവും? അങ്ങനെ അങ്ങനെ പറയുമ്പോൾ ഞാനെപ്പോഴും പ്രോഗ്രാമിന് പോവാണെങ്കിലും അതിന് വെറുതെ പ്രോഗ്രാമില്ലാത്ത സമയത്താണെങ്കിലും പുറത്തു പോകുമ്പോഴും ഞാൻ എൻ്റെ വണ്ടിയിൽ എൻ്റെ ഒരു നാല് സുഹൃത്തുക്കളെയും കയറ്റിയ ഞാൻ എങ്ങോട്ട് ഇറങ്ങാറുള്ളൂ. ഞാൻ പലപ്പോഴും അങ്ങനെ കണ്ടിട്ടുണ്ട്, ഒരു ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ടാവും. കാരണം അതിപ്പോൾ എൻ്റെ തൊട്ടടുത്ത നാട്ടിലേക്ക് എനിക്ക് പോകണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഒരിക്കലും വണ്ടിയിൽ യാത്ര ചെയ്യാറ്, എൻ്റെ കൂടെ എപ്പോഴും അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷൻ. ഇപ്പോൾ എൻ്റെ കൂടെ ഇന്നും വരുന്ന സിറാജ് ഫാന്റസി, സക്കീർ വാക്കത്തി, മനു മഹേഷ്, മുത്തു ഭട്ടർമല ഇവരൊക്കെ. അപ്പോൾ അവർ ആരെങ്കിലും ഒരാളെ എണ്ണം കുറഞ്ഞാലും ഞാൻ പകരം ആരെങ്കിലും വിളിച്ചു കയറ്റായിരുന്നു. പിന്നെ ഈ ഫീൽഡിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്ത് എന്നതിലുപരി ഞാൻ എൻ്റെ ഒരു ജ്യേഷ്ഠനെ പോലെ കാണുന്നു. അതെന്നോട് പല ആളുകളും ചോദിച്ചിട്ടുണ്ട്, എന്താണ് നിങ്ങൾക്ക് അയാളോട് ഇത്ര അടുപ്പം? അതെൻ്റെ സുഹൃത്തുക്കളിൽ പോലും അസൂയ ഉണ്ടാക്കിയിട്ടുണ്ട് സത്യത്തിൽ ആ സംഭവം പറയാൻ. കാരണം ഞാൻ ഇത്രക്കധികം ആ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അത് ഷാഫിക്ക്, ഞാൻ എൻ്റെ എല്ലാ കൊല്ലം ഷാഫിക്ക്. അത് ഞാൻ കിട്ടുന്നപ്പോൾ ഞങ്ങൾ ഗൾഫിലാണെങ്കിലും അല്ലെങ്കിൽ നാട്ടിൽ പ്രോഗ്രാമിന് പോയാലും ഞങ്ങൾ ഒരുമിച്ചുള്ള പ്രോഗ്രാമിലായാലും ഞാൻ ഒരുമിച്ച് അദ്ദേഹത്തോടൊപ്പം കിടക്കുക. ആളുകൾക്കൊരു ധാരണ ഞാനും ഷാഫിക്കയും ഭയങ്കര എതിരാണെന്നൊക്കെ. ഞാൻ എൻ്റെ എല്ലാ സങ്കടങ്ങളും പറയുന്ന ഒരാളുണ്ടെങ്കിൽ ഷാഫിക്കാണ് അവിടെ ഈ ഫീൽഡിൽ. പിന്നെ എൻ്റെ സുഹൃത്തുക്കളോട് പറയാറുണ്ട്, അതോടൊപ്പം പിന്നെ സുഹൃത്തുക്കളോട് പോലും പറയാത്ത കാര്യങ്ങളും പറയുന്നതും ഞാൻ എൻ്റെ അവസ്ഥകൾ പറയുന്നു, സങ്കടങ്ങൾ പറയുന്നു എല്ലാം ഷാഫിക്കായിട്ട് പറയാറുണ്ട്. അങ്ങനെ മാനസികമായിട്ട് വളരെ അടുത്ത മെയിനായിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നാൻ കാരണം നന്നായി കുടുംബസ്നേഹമാണ്, കുടുംബം നോക്കുന്നു, കുടുംബത്തെ എല്ലാവരെയും സഹായിക്കുന്നു എന്നൊക്കെ നമ്മൾ അടുത്ത് മനസ്സിലാക്കിയപ്പോൾ തോന്നിയൊരു ഇഷ്ടം. വളരെ എന്താ പറയുക, ഒരു ജ്യേഷ്ഠൻ അനിയൻ പോലെയുള്ള ഒരു ബന്ധമാണ്. എന്നാലേ ആ ജ്യേഷ്ഠൻ ഈ അടുത്ത് ഞങ്ങളെ കണ്ടപ്പോ, ഞാൻ സംസാരിച്ചപ്പോ എന്നോട് ഒരു വാർത്ത പറഞ്ഞു, താങ്കളൊരു നിർമ്മാതാവിന്റെ കുപ്പായം അണിയാവാനുള്ള തയ്യാറെടുപ്പിലാണെന്നുള്ളത്, ഒരു പ്രൊഡ്യൂസർ ആവാൻ പോകുന്നുള്ളത്. പക്ഷേ ഒരു നിർമ്മാതാവാകുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരു വലിയൊരു ലക്ഷ്യത്തിന്റെ ഒരു നേടിയെടുക്കലാണെന്ന് തന്നെ പറയാം. കാരണം അത്തരമൊരു സാഹചര്യമാണ് നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒരു പ്രോജക്റ്റ്, അത് എത്ര വലുതാവട്ടെ എത്ര ചെറുതാവട്ടെ, അത് നിർമ്മിക്കാനുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് തന്നെ ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ ആ പ്രോജക്റ്റിനെ കുറിച്ച് ഞങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് അറിയാൻ ആഗ്രഹമുണ്ട്. എല്ലാം ഞാൻ അങ്ങനെ ഒരു പ്രോജക്റ്റ്, സുഹൃത്ത് സിറാജ് ഫാന്റസിയാണ് എന്നോട് പറയുന്നത്, നീ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യണം, അതിന്റെ പ്രൊഡ്യൂസർ നീ ആയിട്ട് ഷാഫിക്കെ കൊണ്ട് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ വർക്കിന് തയ്യാറാകാൻ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഷാഫിക്കയുടെ ഇപ്പം അടുത്ത കാലത്ത് ഇറങ്ങിയല്ല കാസറ്റ്, ഷാഫിക്ക സംഗീത രചനയും നിർവഹിച്ച കാസറ്റ്സുകൾ എടുത്തുമ്പോൾ അതിൽ താജിദാര, മദീന, അതുപോലെ തന്നെ അൽഹംദുലില്ല, അങ്ങനെ ഒരുപാട് വർക്കുകൾ. അപ്പോൾ അതിൽ വ്യത്യസ്തമായ രചനകളുണ്ട്. ഇന്നേ വരെ ആരും എഴുതാത്ത കുറേ വിഷയങ്ങളൊക്കെ ഷാഫിക്ക എഴുതിയിട്ടുണ്ട്, അതായത് താജിദാര, മദീന, അൽഹംദുലില്ല എന്നുള്ള വർക്കിലൊക്കെ. അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഇനി എത്ര കാലം ഇതെന്നൊന്നും അറിയില്ലല്ലോ, എന്നും ഇതുപോലെ തന്നെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഷാഫിക്ക രചനയും സംഗീതം നിർവഹിച്ച് ഒരു ആൽബം ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളൊരു ക്രെഡിറ്റ് എനിക്ക് കിട്ടണം. അതിന് വേണ്ടി അതിൽ നിന്ന് ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല, പിന്നെ നല്ല പാട്ടാവും, അത് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പ്രേക്ഷകർ അത് സ്വീകരിക്കുമെന്ന് വിശ്വസിക്കണം. അതിൽ പ്രതീക്ഷിക്കേണ്ട അല്ല, അതിൽ മെയിനായിട്ട് ഷാഫിക്ക ഒന്ന് ഞങ്ങൾ കൂടപ്പിറപ്പുകളുടെ ഒരു നല്ല സ്നേഹം ഉണ്ടാവും. അഭിനയിക്കാനോ അതിൽ ശ്രമിക്കുന്നുണ്ടോ? ആ അഭിനയിക്കുന്നുണ്ട്, ഞാനും ഷാഫിക്കയും ചേർന്ന് അഭിനയിക്കുന്നുണ്ട് എല്ലാരും. അപ്പൊ എന്തായാലും ഭാര്യയ്ക്ക് കുറച്ചുകൂടി ഒരു അസൂയ തോന്നാവുന്ന ഒരു ഘടകങ്ങൾ ആ ഒരു വീഡിയോയിലും നമുക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് എന്താന്ന് വെച്ചാല് അത്രക്ക് ഒരു വലിയ ഒരു സംബന്ധം തന്നെയാവും മേരാ ബ്രദർ എന്നാണ് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത്. പിന്നെ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുറെ പ്രേക്ഷകരുണ്ട് ഇപ്പൊ ഈ വർക്കിൽ. അവരുടെ ഒന്നും പ്രതീക്ഷ എന്തായാലും തെറ്റിക്കില്ല ആ വർക്ക് എന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാൻ ഈ അടുത്ത് ഇപ്പം സലീംക്ക് ഒരു പ്രൊഡ്യൂസർ ആവാൻ പോകുന്നു എന്നുള്ള ന്യൂസ് കേട്ടു. അതിനൊക്കെ കുറച്ച് മുമ്പ് ഞാനൊരു ഒരു വാർത്ത കേട്ടു, കുറച്ച് വിഷമത്തോടു കൂടി നമ്മളത് ഉൾക്കൊണ്ടിട്ടില്ല. കറക്റ്റ് കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണമല്ലോ നമ്മൾ എന്താണെങ്കിലും അത് വിശ്വസിക്കാനായിട്ട്. സലീംക്ക് അഭിനയവും പാട്ടും ഗാന രചനയും ഒക്കെ ഉപേക്ഷിച്ച് ഒരു ജീവിതത്തിലേക്ക് പോകുന്നു എന്നൊക്കെ ഒരു 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 റൂമർ കേട്ടു. എന്താണ് അതിന്റെ സത്യാവസ്ഥ? അതിലൊരിക്കലും ഒരു സത്യമില്ല, അതൊക്കെ മാക്കാം. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും, ഞാനിപ്പോ പറയുന്നു, ജീവിതത്തിൽ ഇനിയൊരു ജന്മം ഉണ്ട് ചെയ്യുന്ന ഒരു പാട്ടുകാരനായിട്ട് തന്നെ ജനിക്കണം, അവ സിനിമ ഗായകനായിട്ട് ജനിക്കണം എന്ന് എനിക്ക് ഒരിക്കലും ആഗ്രഹമില്ല. കാരണം
മലയാള സിനിമയിൽ പാടുന്ന ഒരുപാട് ഗായകന്മാരുണ്ട്. അതിൽ ഇന്ന് ദാസേട്ടന്, പിന്നെ എം ജി ശ്രീകുമാർ, വിധു, വിധുവേട്ടൻ, അഫ്സൽ കെ, ഇവരൊക്കെ ഓഡിയൻസ് അറിയുന്നുള്ളൂ. മറ്റുള്ള ഒരുപാട് സിംഗേഴ്സ് ഉണ്ട്, അവരൊന്നും ആളുകൾ തിരിച്ചറിയുന്നില്ല, അവരുടെ പാട്ടുകൾ ചോദിച്ചു ചെല്ലുന്നില്ല. പക്ഷേ നമ്മുടെ ആൽബത്തിലൊരു മാപ്പിള ആൽബം ഗായകനായതിൻ്റെ പേരിൽ നമ്മളെല്ലാവരും തിരിച്ചറിയണം. നമ്മളെ പാട്ടുകൾ ഷോപ്പുകളിലൊക്കെ നമ്മുടേതാ മാത്രമായിട്ടുള്ള പാട്ടുകൾ ചോദിച്ചില്ല, ചോദിച്ചു വാങ്ങിക്കുന്നു. ഇതൊക്കെ ഈ ഒരു ആൽബം ഗായകനായതുകൊണ്ടാണ് എന്നാണ് സാധാരണക്കാരൻ. കാരണം ചില ആളുകൾ നമ്മളെ ഒരു വീട്ടിലെ ആ വീട്ടിലെ അംഗത്തെ പോലെ കാണുന്നത്, കാരണം പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കല്യാണത്തിന് ഒക്കെ പോകുമ്പോൾ അപ്പോൾ ചിലപ്പോൾ പ്രായമായ സ്ത്രീകളൊക്കെ എൻ്റെ മോനെ എന്നൊക്കെ വിളിച്ചിട്ട് കെട്ടിപ്പിടിച്ച് മരിച്ചിട്ടുള്ള അനുഭവം, അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. അപ്പോൾ അത് അവരാ വീട്ടിലെ അംഗത്തെ പോലെ കരുതുന്നുണ്ട്. അപ്പോൾ എന്നും ഈ ഇനിയൊരു ജമ്മണ്ടീച്ചയിൽ ഒരു ആൽബം ഗായകനായിട്ട് തന്നെ ജനിക്കണം. അപ്പം മരണം വരെ ഇങ്ങനെ നിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന. പിന്നെ ചില ആളുകൾ പഠിത്തം ഞാനും കേട്ടിരുന്നു, ഇങ്ങനെ ഒരു ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ട് അങ്ങനെ. ഞാനൊരിക്കലും പറയുന്നില്ല, കാരണം ഞാൻ എൻ്റെ കുടുംബം മാറ്റാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ഇപ്പോൾ അന്ന് എനിക്ക് തന്നൊരു തൊഴിലാണ്, അതൊരിക്കലും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. ഇതുകൊണ്ട് എൻ്റെ വീട്ടുകാരും എൻ്റെ കുട്ടികളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും എനിക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നു. എന്നാൽ കഴിയുന്ന ഇത് സഹായങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഒരിക്കലും അപ്പം ആ മേഖല ഉപേക്ഷിച്ച് ഞാൻ വേറൊരു ഇതിലേക്ക് മാറില്ല. ഇപ്പൊ സലീം പറഞ്ഞ പോലെ സലീം കോടത്തൂർ നയിക്കുന്ന സംഗീത വിരുന്ന്, ഷാഫി കൊല്ലം അല്ലെങ്കിൽ താജുദ്ദീൻ വടകര, അത്തരത്തിലുള്ള ഈ ഒരു മാപ്പിള പാട്ടിനെ വേറെ ഒരു രീതിയിൽ അല്ലെങ്കിൽ അതേ പരിശുദ്ധി തന്നെ കാത്തു സൂക്ഷിച്ചിട്ട് മാറുന്ന കാലത്തിനൊത്ത് പാട്ടും അതിനനുസരിച്ചിട്ടുള്ള ആളുകളും തിറന്നേ പറ്റൂ, അത് ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. എപ്പോഴെങ്കിലും ഈ ഒരു മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗക്കാരുടെ കയ്യിൽ നിന്നോ ഒരു അവഗണന നേരിടേണ്ടി വന്നിട്ടില്ല? അപ്പൊ അവനൊരു മാപ്പിള പാട്ടുകാരനാണ്, അവനൊരു ആൽബം പാട്ടുകാരനാണ്, അത്തരത്തിലുള്ള എന്തെങ്കിലും വിഷമിപ്പിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്? ചില ഉള്ള കാര്യം പറയുമ്പോൾ ചില ആളുകള് ആൽബം ഗായകരെ എന്ന് പറഞ്ഞ ഒരു തരം താഴ്ന്ന വേറൊരു കാറ്റഗറിയിൽ പെടുത്തി, കാരണം സംഗതികൾ അറിയാത്ത ആള്. പിന്നെ ചില റിയാലിറ്റി ഷോയിൽ നിന്ന് വന്ന ആളുകളെ, ആളുകൾക്കുണ്ട് ആൽബം പാട്ടുകാരോട് ഒരു പുച്ഛമൊക്കെ. പക്ഷെ അവിടെയും ജയിച്ചു നിൽക്കുന്ന, കാരണം ഞങ്ങൾക്കൊരു സ്റ്റേജിൽ നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ഓഡിയൻസ് കംപ്ലീറ്റ് ഞങ്ങൾക്ക്. അതെനിക്ക് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായും, കാരണം അത് വലിയ സന്തോഷം. കാരണം അങ്ങനെ മനസ്സിൽ അത്രക്ക് അഹങ്കാരം വെച്ചാലും ഈ റിയാലിറ്റി ഷോയിലെ കുറേ താരങ്ങൾ നമ്മളോട് വളരെ പുച്ഛത്തിൽ കാണിക്കാറുണ്ട് നമ്മളോട്, അത് ആൽബം പാട്ടുകാരൻ എന്നുള്ള ഒരു പുച്ഛം. പക്ഷെ അവർക്കുള്ള മറുപടി എന്തായാലും പുറത്തിരിക്കുന്ന ഓഡിയൻസ് കൊടുക്കാറുണ്ട്. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മളെ നാലാളല്ല തിരഞ്ഞെടുക്കുന്നത്, റിയാലിറ്റി ഷോയിലെ ഈ വിജയികളൊക്കെ തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞാൽ നാലാളുകളാണ്. നമ്മളെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് സ്വീകരിച്ച ഗായകരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾക്കതൊരിക്കലും വിഷമം. കാരണം ഞങ്ങളെ ശ്രോതാക്കൾ എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ കുറേ ആളുകളാണ്. ആ സാധാരണക്കാരെന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകുന്നുള്ളൊരു വിശ്വാസമാണ്. അതുകൊണ്ട് ഒരിക്കലും ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ടെൻഷൻ തോന്നാറില്ല, ഒരു ടെൻഷനും വിഷമങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ജീവിതത്തിൽ ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടാനാണ് കൂടുതൽ ആഗ്രഹം. അപ്പൊ ഇനിയുള്ള ഫ്യൂച്ചർ പ്രോജക്ട്സ്, ഇപ്പൊ ഈ നിർമ്മാതാവ് എന്നുള്ള ഒരു പ്രോജക്ട് ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ്, ഒരു സ്വപ്നതുല്യമായ ഒരു ആഗ്രഹമാണ്. എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഉയരം കീഴടക്കണം എന്ന് ആഗ്രഹിച്ചപ്പോൾ പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം, എനിക്ക് ഇങ്ങനെ ചെയ്താൽ എന്തായിരിക്കും എന്റെ ഒരു അനുഭവം എന്നുള്ളത്. അതല്ലാതെ ഇനിയുള്ള പുതിയ പ്രോജക്ടുകളൊക്കെ എന്തൊക്കെയാണ്? പുതിയ പ്രൊജക്ടുകൾ എന്ന് പറയുമ്പോൾ സിറാജ് ഫാൻറ്റസിയുടെ തന്നെ ഒരു ബാക്ക് ബെഞ്ച് എന്ന ആൽബം, ഞാൻ രചനയും സംഗീതവും നിർവഹിച്ചിട്ട് വരുന്നുണ്ട്. പിന്നെ ഷക്കീർ വാക്കത്തിയുടെ എൻ്റെ ഒരു സ്നേഹപൂർവ്വം സലീം കൊടുത്തൂർ എന്ന് പറഞ്ഞ ഒരു ആൽബം ഇറങ്ങിയിരുന്നു. അതിൻ്റെ രണ്ടാം ഭാഗമായിട്ട് കത്ത് എന്ന് പറയുന്ന ആൽബം, അതും രചനയും സംഗീതവും ഞാൻ തന്നെ നിർവഹിച്ചിട്ട് വരുന്നുണ്ട്. പിന്നെ സ്കൂൾ ലൈഫ് എന്ന് പറഞ്ഞൊരാൽബം വരുന്നുണ്ട്. പിന്നെ പുറത്ത് പാടിക്കൊടുത്ത ഒരുപാട് പാട്ടുകളുണ്ട്. പിന്നെ ബഷീർ മസ്താൻ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. എൻ്റെ ഈ ഫീൽഡിൽ ഞാൻ തുടക്കം മുതൽ ഇതുവരെ എന്നെ കൂടുതൽ പ്രൊമോട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ബഷീർ മസ്താൻ. അദ്ദേഹത്തിൻ്റെ ഒരു സസ്നേഹം സഹധർമ്മിണിക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ രചനയും സംഗീതം നിർവഹിച്ചിട്ട് ഇങ്ങനൊരു വർക്കും വരുന്നു. അതാണ് ഡ്രീം വർക്ക് എന്നൊക്കെ പറയുന്നത്. എന്തായാലും കൈ നിറയെ പുതിയ പുതിയ പ്രോജക്ടുകളും പുതിയ വർക്കുകളുണ്ട്. നമ്മളെ സമയക്കുറവിന്റെ അത് വലിയ തിരക്കായിട്ടല്ല, എങ്കിലും ഈ പ്രോഗ്രാമും എല്ലാം കഴിഞ്ഞ് ഉള്ള ഈ തൊണ്ടക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുന്നതുകൊണ്ട് മാത്രം നീണ്ടുപോകുന്നതിന്റെ. ഇപ്പം പാട്ടുകളുടെ വരികൾ അല്ലെങ്കിൽ അത് ഇടുന്ന സിഡികളുടെ പേരുകൾ അതൊക്കെ വളരെയധികം വേറിട്ട പേരുകളാണ്. നമ്മളെപ്പോഴും കേൾക്കുന്ന പോലെ ഒരു ഒരു വലിയ തലത്തിലുള്ള ഒരു പേരുകളല്ല, സാധാരണ നമ്മൾ വായ്മൊഴിയായിട്ട് പറയുന്ന പേരുകളാണ്. അപ്പോൾ ഈ പേരുകൾ സെലക്ട് ചെയ്യുന്നതിൽ മറ്റെന്തെങ്കിലും മാനദണ്ഡങ്ങൾ സ്വീകരിക്കാറുണ്ടോ? അതെന്താന്ന് വെച്ചാൽ, ഒന്ന് പേരുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഞങ്ങൾ സുഹൃത്തുക്കൾ തമ്മിൽ ആദ്യം ഡിസ്കഷൻ ഉണ്ടാവും, അവരംഗീകരിച്ചതിന് മാത്രം അത് പുറത്തേക്ക് വിടുള്ളൂ. പിന്നെ നമ്മളത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഷോപ്പിൽ പോയിട്ട് ഏത് പ്രായമായ ആളുകൾക്കും
ഏത് സാധാരണക്കാരനക്കും ചോദിക്കാൻ പറ്റിയ ഒരു പേരാവണം കേശവൻ്റെ പേര്. അല്ല പിന്നെ കുറേ കിനാവിൽ മൊഞ്ചത്തി അങ്ങനെ കുറേ പേരുകൾ വന്നു. അപ്പോൾ വ്യത്യസ്തമായി നാടൻ വാക്യങ്ങളുമുണ്ട്, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഷോർട്ട് ആയിട്ടുള്ള വാക്യങ്ങളുണ്ട്. ഇപ്പോൾ ബാക്ക് ബെഞ്ച് എന്ന് പറയുമ്പോൾ അതുപോലെയുള്ള പേരുകൾ മതിയെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഞങ്ങൾ എല്ലാ വർക്കിനും അങ്ങനെ തന്നെ ഞങ്ങൾ തീരുമാനിക്കാറ്. പിന്നെ മേരാ ബ്രദറിനെ അങ്ങനെ പേര് സ്വീകരിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാനും ഷാഫിക്കയും തമ്മിലുള്ള ബന്ധം പറഞ്ഞില്ല, അപ്പോൾ എൻ്റെ സഹോദരൻ എന്ന് ഞാൻ സ്നേഹപൂർവ്വം ഷാഫിക്കാക്ക് സമർപ്പിക്കുന്ന, അല്ലെ ഷാഫിക്ക എനിക്ക് സമർപ്പിക്കുന്നത്, എങ്ങനെ മേരാ ബ്രദർ എന്ന് പറയുന്ന പേര് ഞാൻ തന്നെ ഇട്ടത്. അപ്പൊ എന്തായാലും ആ ഒരു ആൽബവും നല്ലൊരു ഹിറ്റായി മാറട്ടെ എന്ന് ഞാൻ നിന്റെ നാവ് എന്തായാലും പൊന്നാവട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അല്ല സലീമിക്ക, ഇപ്പോ ഈ ഒരു ഫീൽഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ആൽബങ്ങളിലും സലീമിക്ക അഭിനയിച്ചിട്ടുണ്ട്, പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ പാടിയിട്ടുണ്ട്. പക്ഷെ ശരിക്കും കംഫർട്ടബിൾ ആയിട്ട് സലീമിക്ക എന്ത് ചെയ്യുമ്പോഴാണ് സലീമിക്ക കുറച്ചും കൂടി സന്തോഷമുള്ളത്? എനിക്ക് സന്തോഷം തോന്നുന്നത് എന്താന്ന് വെച്ചാല്, നമ്മളെ അഭിനയിച്ച കഥാപാത്രങ്ങളെ കാണുമ്പോൾ ചില സമയത്ത് നമുക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട്. അഭിനയമാണ് നല്ല. പിന്നെ പാടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സംഗീതമൊന്നും പഠിച്ചിട്ടില്ല, ഒരുപാട് പാളിച്ചകൾ എൻ്റെ പാട്ടുകളിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. എങ്കിലും ചില പാട്ടുകൾ പാട്ടിനോടാണ് നമുക്ക് ഇഷ്ടം തോന്നാറ്. പക്ഷെ എന്തായാലും ഇനിയൊരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, ഇനി ഒരു ഞാൻ കൂടുതൽ അഭിമാനിക്കുന്ന ഞാനൊരു പാട്ടുകാരനായതിൻ്റെ പേരില്ല. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഇനി ഞാനില്ലാത്തൊരു കാലം വന്നാലും അഭിനയിക്കുക എന്ന് പറയുമ്പോൾ, ഞാൻ അഭിനയിച്ചത് ഇപ്പോൾ നിൻ്റെ വീട്ടിൽ നീ അത് പ്ലേ ചെയ്യുമ്പോൾ നിൻ്റെ വീട്ടിലുള്ളവർ മാത്രമേ കാണൂ. പക്ഷെ പാടുക എന്ന് പറഞ്ഞാൽ നിൻ്റെ വീട്ടിൽ നീ പ്ലേ ചെയ്ത അടുത്തുള്ള എല്ലാ ആളുകളും. അപ്പം നമ്മളെ ശബ്ദ ഈ ലോകത്തുണ്ട്. അതുകൊണ്ട് ഒരു പാട്ടുകാരനായതിലാണ് കൂടുതൽ കൂടുതൽ സന്തോഷിക്കുന്നത്. ഇപ്പം കൊല്ലം ഷാഫി ഷാഫിക്കയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇവിടെ പറഞ്ഞു. ഇനി അദ്ദേഹം അല്ലാതെ ഈ ഒരു മേഖലയിലേക്ക് സലീം കോടത്തൂരിന്റെ വളർച്ചയിൽ അഭിമാനിക്കാവുന്ന, അല്ലെങ്കിൽ തങ്ങളോടൊപ്പം നിൽക്കുന്നതിൽ കുറെ അധികം സന്തോഷിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഈ ഫീൽഡിൽ ഞങ്ങൾ ഒരുപാട് ആളുകൾ, ഒരുപാട് സിംഗേഴ്സ് ഉണ്ട്. അതിൽ സാധാരണക്കാരനെ പോലെ ഞങ്ങളോടൊപ്പം നിന്ന് പിന്നെ ഒന്ന് താജുദ്ദീൻ മടകര, അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഈ യുവതലമുറക്ക് ഒരു ഒരു മലബാറിലെ ഒരു ചില ആളുകൾ കൈയടക്കി വെച്ചിരുന്നൊരു മേഖലയായിരുന്നു ഈ മാപ്പിളപ്പാട്ട എന്ന് പറയുന്ന ഈ മേഖല. ആ കുത്തക തകർത്തുകൊണ്ട് ഒരുപാട് യുവ ഗായകർക്ക് അവസരം തുറന്നു കൊടുത്തുകൊണ്ട് വലിയൊരു വഴി തുറന്ന് വെച്ച ഒരാളാണ് താജുദ്ദീൻ മടകര. അത് സാധാരണ ആൽബത്തിലെ ഗായകന്മാർക്ക് മാത്രമല്ല, അദ്ദേഹം പൽബാണ് ഫാത്തിമ എന്ന് പറയുന്ന ഒരു ഗാനം കൊണ്ടുവന്നത് കാരണം മുന്നൊക്കെ ഈ ഗാനമേളയ്ക്ക് ഓർക്കസ്ട്ര വായിക്കുന്ന ആളുകൾ കീബോർഡ് സ്റ്റൈലും തബല സ്റ്റൈലും എല്ലാവരും വേറെ എന്തെങ്കിലും തൊഴിലിന് പോകും. അവർക്ക് സീസൺ സമയത്ത് പൂര സീസൺ വരുമ്പോൾ ഒക്കെ മാത്രം അവർക്ക് പ്രോഗ്രാം പോകും. പക്ഷെ കൽബാണ് ഫാത്തിമക്ക് ശേഷം അതെല്ലാം മറിഞ്ഞ് എന്നും പ്രോഗ്രാം, ഈ ഇപ്പോൾ ഈ കീബോർഡിസ്റ്റിനായാലും അവർ ഇന്ന് വേറൊരു തൊഴിലിൻ്റെ ആവശ്യമില്ല. അതിനൊക്കെ കാരണം ഈ കൽബാണ് ഫാത്തിമയാണ്. അപ്പോൾ ഈ പറയുന്ന ഞാനും പന്തൽ പണിക്കാരനായിരുന്ന ഞാനും ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ഇരുന്നുണ്ടെങ്കിൽ അതും കൽബാണ് ഫാത്തിമ, താജുദ്ദീൻ മടകര തുറന്നു വന്ന വലിയ ഒരു വഴി. കൽബാണ് താജുക്ക, അത് ഞങ്ങൾ ഇറക്കണം എന്ന് 10 വാർഷികം ആഘോഷിക്കാൻ പോകുന്നു. എന്ത് പറയുന്നു ഞങ്ങളുടെ പ്രേക്ഷകരോട്? എന്തായാലും സുലൈമാനി വിത്ത് പിസ്ത എന്ന പ്രോഗ്രാമിൽ വന്നു, വളരെയധികം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ സ്റ്റേജിൽ കാണുമ്പോൾ ഒഫീഷ്യലായിട്ട് വരുന്നു, പാട്ട് പാടുന്നു, പോകുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളല്ലാതെ കുറേ കാര്യങ്ങൾ മനസ്സ് തുറക്കാൻ പറ്റി. ഞാൻ കിട്ടിയ പെണ്ണിനെ കുറിച്ചും കെട്ടാത്ത പെണ്ണുങ്ങളെ കുറിച്ചും ആഗ്രഹിച്ചിരുന്ന ബന്ധങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തി. എന്ത് പറയുന്നു പ്രേക്ഷകരോട്? പ്രേക്ഷകരോട് പറയാനുള്ള എന്താന്ന് വെച്ചാൽ, എല്ലാം പറയാനുള്ള അവരോടാണ്. കാരണം ഈ ഇപ്പോൾ ഈ സുലൈമാനി വിത്ത് പിസ്ത എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു കാരണം പ്രേക്ഷകരാണ്. നമ്മളെ ഒരു പാട്ട്, ഒരു നല്ലൊരു പാട്ട് ചെന്ന് അത് മറക്കുന്നതിന് മുമ്പേ വീണ്ടും നമ്മുടെ മറ്റൊരു ഗാനം സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു 6-5 വർഷക്കാലത്തോളം എനിക്ക് ഈ ഫീൽഡിൽ നിൽക്കാൻ കഴിഞ്ഞത്. അപ്പോൾ എല്ലാ നന്ദിയും കടപ്പാടും തീർച്ചയായും പ്രേക്ഷകരോട്. ആദ്യം സർവശക്തനായ അള്ളാവിനോട്, എനിക്കിങ്ങനെ ഒരു കഴിവ് തന്ന സർവശക്തനായ അള്ളാവിനോട് നന്ദി അറിയിക്കുന്നു. അതിനുശേഷം പിന്നെ എൻ്റെ പ്രേക്ഷകർ, അത് കഴിഞ്ഞാണ് എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും. കാരണം പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ പലയിടത്തുള്ള, ഞാൻ കോടത്തൂര് എടുക്കുന്ന എൻ്റെ ഗാനങ്ങൾ കാസർഗോഡായാലും കണ്ണൂരായാലും വർക്കല തിരുവനന്തപുരം പുറത്തുമൊക്കെ കേൾക്കും. ആ പ്രേക്ഷകരെ മറന്നിട്ടുള്ള ഒരു ഇതുമില്ല. അവർക്ക് തന്നെയാണ് എല്ലാ കടപ്പാടും. ഇതുവരെ തന്ന പ്രോത്സാഹനമൊക്കെ ഇനിയും അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും സലീം കോടത്തൂർ എന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ, സംഗീത സംവിധായകൻ,
അഭിനേതാവ് ഇപ്പോൾ ഒരു നിർമ്മാതാവ് കൂടി ആകാൻ പോവുകയാണ് അദ്ദേഹം. എല്ലാ തയ്യാറെടുപ്പുകളും എടുത്തുകൊണ്ട് അദ്ദേഹം നിങ്ങൾക്ക് മുൻപിൽ മനസ്സ് തുറന്നിരിക്കുകയാണ്. എല്ലാവരും അത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു താരത്തിന്റെ വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നമസ്കാരം. I'm gonna go get some more.